രാജോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ? ഇല്ലേ. നമ്മളിപ്പോ സമൂഹം ഫോക്കസ് ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ശില്പിയിലായിട്ട് അടിച്ചു പൊളിച്ചു നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പാട്ട് പാടി ഡാൻസ് കളിക്കുന്ന നായകന്മാരൊക്കെ എല്ലാവരും ഫോക്കസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ആൾക്കാർ മാത്രമല്ല, ഇൻട്രോവേർട്ടായിട്ട് അവരുടെ സ്പേസിൽ ഒതുങ്ങി ജീവിക്കാൻ താമസിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ശരിക്കും മെജോ. അതുകൊണ്ട് ഒരു എന്താ പറയാ, മാത്യുവിന്റെ ഒരു മാത്യുവിന്റെ നല്ല വെറൈറ്റി ക്യാരക്ടർ ആയിരുന്നു. ഫുഡ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള അടിപൊളിയാണ്. ഇതിന്റെ സൊസൈറ്റിയിലുള്ള ഒരു കഥയാണ് അവരെടുത്തേക്കുന്നത്, ഒരു ചെറുപ്പക്കാരുടെ കഥ. എങ്ങനെയാണ് പെൺപിള്ളേർ റിയാക്ട് ചെയ്യുന്നത്, ആൺപിള്ളേർ റിയാക്ട് ചെയ്യുന്നത്, നമുക്കത് നമ്മുടെ കോളേജ് കാലം നമുക്കത് അങ്ങോട്ട് ഓർമ്മ വരും. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ? ഇല്ലേ. ഇങ്ങനൊരു കഥാപാത്രം കിട്ടിയപ്പോ എന്താണ് അങ്ങനെ ഒരു ചെയ്യണം, ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനൊക്കെ എന്തായിരുന്നു ഇൻസ്പിറേഷൻ? എന്തായിരുന്നു ഇങ്ങനെ ഒരു കഥ? കാരണം ഓർമ്മ സൂപ്പർയാണ് ഞാനല്ലാത്തൊരു സാധനം ചെയ്യാൻ പറ്റി. സക്സായ പ്രണയം പറയുമെങ്കിലും ഇതില് മെജോന്റെ സിറ്റുവേഷനിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതിന് കഥ പറഞ്ഞിരിക്കുന്നത്. അടിപൊളിയാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അതിനകത്ത് സോങ്ങും ക്യാമറ വിഷ്വൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ഇൻട്രോവേറ്റ് ആയിട്ടുള്ള ഒരാളുടെ കഥയാണ് പറയുന്നത്. പെട്ടെന്ന് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല, സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് ഇഷ്ടമായി. സിനിമാ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.